ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സീക്രട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 2 കിലോ തൂക്കത്തിലുള്ള ഒരു കേക്ക്, 2 കിലോ തൂക്കത്തിലുള്ള ബാറ്ററി വെച്ചിട്ട് ചെയ്ത ഒരു കേക്ക് എങ്ങനെ നമുക്ക് ഇത്ര ഹൈറ്റിലൊക്കെ ആക്കിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോണത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടും കാണുക. കണ്ടിഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു വാനില സ്പഞ്ചാണ് കേട്ടോ. വാനില സ്പഞ്ചിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. 1 കിലോൻ്റെ ആണ് കേട്ടോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ആ സെയിം റെസിപ്പിയിൽ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റിയിൽ എടുക്കുക. അപ്പോൾ അങ്ങനെ 2 kg ക്വാണ്ടിറ്റിയിലുള്ള ബാറ്ററി വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു കേക്ക് സ്പഞ്ചാണ് ഇപ്പോൾ ഇത്. ഞാൻ 7 ഇഞ്ചിൻ്റെ പാനിൽ, 2 7-ഇഞ്ചിൻ്റെ പാനിലാണ് കേട്ടോ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് 4 ആക്കിയിട്ട് ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, അത്യാവശ്യം നല്ല കട്ടിയുള്ള ലെയേഴ്സാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വെഡിങ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 2-ടയർ കേക്കാണ്. അപ്പോൾ അതിൻ്റെ ടോപ്പിലുള്ള ടയർ, അതായത് സെക്കൻഡ് ടയറാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോണത് കേട്ടോ. 7 ഇഞ്ചിലാണ് സെക്കൻഡ് ടയർ, ഫസ്റ്റ് ടയർ 10 ഇഞ്ചിലാണുള്ളത്. പിന്നെ അതാ ഈ ഒരു കേക്ക് മൊത്തത്തിൽ നമ്മൾ ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 കപ്പ് ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്, വിപ്പിംഗ് ക്രീം. അപ്പോൾ 3 കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഈ ഫ്രോസ്റ്റിംഗ് ചെയ്തതൊന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയണില്ല. നമ്മളിപ്പോൾ ഇത് കുറേ വീഡിയോസിൽ ചെയ്തതല്ലേ. ഇനി കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കേക്കിൻ്റെ പ്ലേലിസ്റ്റ് ഒന്ന് ഓൺ ചെയ്താൽ മതി കേട്ടോ. ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നതും, എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു വാനില കേക്കിൻ്റെ, വാനില സ്പഞ്ചിൻ്റെ റെസിപ്പി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്റ്റ് ചെയ്യാം. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടുനോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ജസ്റ്റ് ആ ഒരു കേക്കിൻ്റെ പീസ് വെച്ചിട്ട് അതിൽ സിറപ്പാക്കിയിട്ടുണ്ട്. എന്നിട്ടൊരു തിന്നായിട്ട് കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഞാനൊരു ലൈനും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഫില്ലിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നോർമലി ഞാൻ എൻ്റെ വാനില കേക്കിനൊക്കെ ഫില്ലിങ് കൊടുക്കൽ ക്രീമും പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് അതാണ് കേട്ടോ ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് അങ്ങനെ ആക്കുന്ന ആ ഒരു ക്രീമിന്. പിന്നെ നമുക്ക് വേണമെങ്കിൽ നട്ട്സോ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സോ ഒക്കെ ഇതിലിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇടുന്നില്ല, കാരണം അത്യാവശ്യം ഹൈറ്റിൽ നമ്മൾ കേക്ക് ചെയ്യുമ്പോൾ കൂടുതൽ ഫില്ലിങ്സ് ചേർക്കാത്തതാണ് നല്ലത്. നമ്മൾ ട്രാവൽ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു കേക്ക് എന്താ പറയുക, അതതിൻ്റെ ഇങ്ങനെ ഷെയ്ക്കായി പോകാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ കുറേ ഫില്ലിങ്സൊക്കെ ഇട്ടാൽ അപ്പോൾ അതാ നമ്മളെ കേക്കൊക്കെ ഞാൻ എല്ലാ ലെയേഴ്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം മൊത്തമായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ലെയേഴ്സുകൾ എടുത്ത് വെക്കുമ്പോൾ നല്ല ഫൈനായിട്ടുള്ള ലെവലായിട്ട് കട്ട് ചെയ്തിട്ടുള്ള 2 ലെയർ എടുത്തിട്ട് 1 ലെയർ ഏറ്റവും താഴെയും കൊടുക്കുക, 1 ലെയർ ഏറ്റവും മേലെയും കൊടുക്കുക. പിന്നെ കുറച്ച് ഒക്കെ ഇങ്ങനെ അത്ര എന്താ പറയുക, അത്ര ക്ലിയർ അല്ലാത്ത എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കൊക്കെ ഉള്ള ചെറിയ ഡാമേജൊക്കെ പറ്റിയ ലെയേഴ്സൊക്കെ എടുത്തിട്ട് മിഡിലും വെച്ച് കൊടുക്കുക കേട്ടോ. എന്നാലും നമ്മളെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഫ്രോസ്റ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ പിന്നെ നമ്മൾ ക്രീമൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും പറയലുണ്ട്, ക്രീമൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ടോപ്പ് ടു ബോട്ടം എന്നുള്ള രീതിയിൽ വേണം ചെയ്ത് കൊടുക്കാൻ. പിന്നെ ഈ സൈഡിൽ കൂടെയൊക്കെ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയും ഈസിയാണ്. നമ്മൾ സ്പാച്ചുല വെച്ചിട്ടൊക്കെ ചെയ്യുന്നതിനേക്കാളും പൈപ്പിംഗ് ബാഗിലാവുമ്പോൾ നല്ല കട്ടിയിൽ തന്നെ ക്രീം നമുക്ക് നന്നായിട്ട് കിട്ടും. അതിനുശേഷം ഒരു സ്ക്രൈബർ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ സ്ക്രൈബ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ സൈഡൊക്കെ വരും. ഞാനിപ്പോൾ ഇത് എല്ലാ കേക്കിൻ്റെ റെസിപ്പീസിലും പറയലുണ്ട്. ഞാനിപ്പോഴും പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവില്ലേ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തിട്ടുള്ള ഒരു വെഡിങ് കേക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ ഒരുപാട് ഡൗട്ടുകളുണ്ടായിരുന്നു ഈ ഒരു കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പോൾ. അപ്പോൾ അതൊക്കെ തന്നെ ഞാൻ ക്ലിയറാക്കി പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കേക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ നമ്മൾ ഫ്രോസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ക്രം കോട്ട്, ഇനി ഇത് ഒരു ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ കേക്കിൻ്റെ ഏറ്റവും വലിയ സീക്രട്ട്. ഇത് ഡമ്മി കേക്കാണ്. കേക്കിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ കിട്ടുന്ന ഷോപ്പിൽ ചോദിച്ചാൽ ഡമ്മി കേക്ക് നമുക്ക് കിട്ടും. ഇത് 10 ഇഞ്ച് സൈസിലുള്ള കേക്കാണ് കേട്ടോ. ഇപ്പോൾ ഇതാണ് ഞാൻ നമ്മളെ കേക്കിൻ്റെ ബേസ് ടയറായിട്ട് കൊടുക്കുന്നത്. 2 ടയറും 3 ടയറും അങ്ങനെ വലിയ വലിയ കേക്കുകൾ നമ്മൾ ചെയ്യൂലേ, വെഡിങ് കേക്കൊക്കെ അല്ലെങ്കിൽ ബർത്ത്ഡേ ഒക്കെയാണെങ്കിലൊക്കെ വലിയ കേക്കുകൾ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്ന നല്ലത്. പ്രത്യേകിച്ച് വെഡിങ് കേക്കുകൾ ആണ് ഈ ഒരു ഡമ്മി വെച്ച് ചെയ്യുന്നത് ഏറ്റവും നല്ലത്. കാരണം വെഡിങ്ങിൻ്റെ ടൈമിൽ എന്താ പറയുക, കേക്കിൻ്റെ ടോപ്പ് ലെയർ മാത്രമൊക്കെ അല്ലേ നമ്മൾ കട്ട് ചെയ്യുള്ളൂ. ജസ്റ്റ് ആ ഒരു ടൈമിൽ ചെറിയൊരു കട്ടിങ്ങൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ ബാക്കിയൊക്കെ ഫോട്ടോസിൽ ലുക്ക് ഇട്ടാനും അതിനൊക്കെ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അതാ ഞാൻ ആദ്യം തന്നെ നമ്മളെ ഈ ഒരു ഡമ്മി ഈ ഒരു ബേസിൽ നല്ല
നല്ലോണം ഒട്ടിച്ച് നിർത്തണം. അപ്പോൾ അതിന് വേണ്ടിയൊരു ഡബിൾ സൈഡ് ടാപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കേക്ക് വെച്ച് നോക്കുക, അതിൻ്റെ ആ ഒരു വരുന്ന പരിധി ഉണ്ടല്ലോ അത്രയും വട്ടത്തിൻ്റെ ഉള്ളിൽ നമ്മൾ നന്നായിട്ട് തന്നെ ഈ ഡബിൾ ടാപ്പ് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അതിൽ നമ്മൾ കുറച്ചൊന്ന് ഒട്ടിച്ച് പിശുക്ക് കാണിക്കണ്ട, കാരണം ഇതിൻ്റെ ഒരു ഉറപ്പിലാണ് നമ്മൾ കേക്ക് അവിടെ നിൽക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ആ കേക്കും കൊണ്ട് പോകുമ്പോൾ തന്നെ ആ കേക്കൊക്കെ മറിഞ്ഞു വീഴും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഡബിൾ സൈഡ് ടാപ്പ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ റാപ്പൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഈ ഒരു ഡമ്മി വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ചിലർ ഫെവിക്കോളും കൂടി ഇതിൻ്റെ മേലെ വെക്കുന്നത് കാണാൻ ഒരു നല്ലൊരു ഉറപ്പിന് വേണ്ടിയിട്ടാണ്. പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള ടാപ്പാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെ മതി കേട്ടോ. നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡമ്മി പിന്നെ അനങ്ങൂല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഡമ്മി വെച്ചിട്ട് കേക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, കുറേ ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേരോട് ഞാൻ ഈ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതാ ഇനി ഈ ഒരു കേക്ക് നമുക്ക് മൊത്തമായിട്ട് കേക്ക് ക്രീം ആയിട്ട് ഒന്ന് കവർ ചെയ്യണം. ഇതിന് നമ്മൾ എന്താ പറയുക, ക്രം കോട്ട്, പിന്നെ ഒരു ഫൈനൽ കോട്ടിങ്, അങ്ങനെ രണ്ട് മൂന്ന് കോട്ടിംഗ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. വളരെ തിന്നായിട്ടുള്ള ഒരൊറ്റ കോട്ടിങ് കൊടുത്താൽ മതി. ഇതിപ്പോൾ വൈറ്റ് കളറിലുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് ക്രീം കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കളറിലുള്ള കേക്കാണ് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ കളർ ചെയ്ത ക്രീം തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഫസ്റ്റ് തന്നെ. പിന്നെ നല്ല തിന്നായിട്ടുള്ളൊരു ലെയറാക്കി കൊടുത്താൽ മതി കേട്ടോ. കാരണം നമ്മൾ ഈ കേക്ക് കഴിക്കൊന്നുമില്ലല്ലോ, അപ്പോൾ വെറുതെ ആ ക്രീം വേസ്റ്റ് ആവുമായിരിക്കും. പിന്നെ മാത്രമല്ല നല്ല തിക്കിലൊക്കെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരമൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ അത് പൊളിഞ്ഞു പോരാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീം വേണം കേട്ടോ ഇതിനെ യൂസ് ചെയ്യാൻ. ഞാൻ ഈ ഒരു കേക്കിൻ്റെ രണ്ട് ലെയറും, അതായത് സോറി രണ്ട് ടയറും തലേ ദിവസം തന്നെ നല്ലോണം ഫ്രോസ്റ്റിംഗ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. അടുത്ത ദിവസമാണ് സ്റ്റേക്കിംഗ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഓവർ നൈറ്റ് ഈ ഒരു ഡമ്മി ഫ്രിഡ്ജിൽ വെക്കാൻ എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ഇതൊരു തെർമോകോൾ അല്ലേ എത്രയായാലും. അപ്പം ഇനി അതെങ്ങാനും നനവാകുമോ, പിന്നെ ഈ ഒരു ക്രീമൊക്കെ മെൽറ്റ് ആവുമോ എന്നൊക്കെ ഉള്ള. പക്ഷേ ഒരു കുഴപ്പമില്ല, നമ്മൾ ഈ ക്രീമാക്കിയിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചാലൊന്നും ഒരു പ്രശ്നവുമില്ല കേട്ടോ. ഡമ്മിക്ക് ഒരു ഡാമേജും പറ്റൂല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്രീമൊന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നല്ല ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ. പിന്നെന്താന്ന് വെച്ചാൽ ഈ ഒരു ഡമ്മി അത്ര വെയിറ്റ് ഇല്ലാത്തല്ലേ. നമ്മൾ സാധാരണ എപ്പോഴും ചെയ്യുന്ന കേക്കാവുമ്പോൾ കേക്ക് നല്ല വെയിറ്റ് ഉണ്ടാവും അല്ലേ. ഇങ്ങനെ ഒക്കെ അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ നല്ല വെയിറ്റുള്ള കേക്ക് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഈസിയാണ് അതിമ ഇങ്ങനെ ക്രീമൊക്കെ എന്താ പറയുക, ക്രീം കൊണ്ട് നല്ലോണം കവർ ചെയ്യാനൊക്കെ. ഇതിപ്പോൾ സ്ക്രബ് ചെയ്യുമ്പോഴും ഒക്കെ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീങ്ങുന്നുണ്ട്. അതായത് കേക്ക് ബോർഡോടെ കേട്ടോ നീങ്ങണത്, അല്ലാതെ കേക്ക് ഈ ഒരു ഡമ്മി ഇങ്ങനെ നീങ്ങി കളിക്കുകയാണെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ നല്ലോണം ഒട്ടിച്ചു കൊടുക്കൽ നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വെയിറ്റ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ട് നമുക്ക് അതിമ വർക്ക് ചെയ്യുമ്പോൾ. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് ക്രീമൊക്കെ ഇതിമ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റൂ കേട്ടോ. ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിരുന്നു, പിന്നെ അതുപോലെ തന്നെ കേക്കൊക്കെ ചെയ്യുന്ന കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ മെസ്സേജ് ചെയ്തിട്ടും പിന്നെ ആ വീഡിയോൻ്റെ ഒക്കെ താഴെ പോയിട്ട് കമൻറ്റ് ഇട്ടിട്ടും ഒക്കെ ചോദിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ അടുത്ത ദിവസം ഞാൻ നമ്മളാ ഫസ്റ്റ് ടയർ ഇവിടെ ഇരിക്കുകയല്ലേ ഫ്രിഡ്ജിലായിരുന്നു. അപ്പോൾ അതൊന്ന് കൊണ്ടുവന്നിട്ട് അതൊന്ന് ഫൈനൽ കോട്ടിങ് ചെയ്യുന്നുണ്ട്. അത് ആകെ ക്രം കോട്ട് മാത്രം ഇട്ട് വെച്ചതല്ലേ. സാധാരണ ക്രം കോട്ട് ഇട്ടിട്ട് ഒരു 3 മണിക്കൂറൊക്കെയാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. ഇതിപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ വെച്ചതാണ്. കാരണം വെഡിങ് നമ്മളെ വീട്ടിലുള്ള നമ്മളെ തന്നെ വെഡിങ് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് തലേ ദിവസം ഒക്കെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചത് കേട്ടോ. പക്ഷേ ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, നന്നായിട്ട് തണുക്കുന്നതുകൊണ്ട് അത്രയും ബെനിഫിറ്റാണ് നമ്മൾ അടുത്ത ദിവസം ആ കേക്ക് അടുത്ത ലെയർ കോട്ടിൽ സോറി അടുത്ത കോട്ടിങ് ക്രീം ഇടുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് എത്രത്തോളം തണുക്കുന്നോ അത്രയും നമുക്ക് ഈസി ആയിട്ട് അതിമ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇതാ ഫൈനൽ കോട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സ്പാച്ചുല കൊണ്ട് മേലെ ഞാനൊരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് അടുത്ത പണി. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റേക്കിംഗ് ചെയ്യാനാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് ബേസിൽ ഇതിൻ്റെ സെൻറ്റർ എവിടെയെന്നുള്ളതൊന്ന് മാർക്ക് ചെയ്യാണ് കേട്ടോ. നമുക്ക് കേക്ക് സെക്കൻഡ് ടയർ നമുക്ക് വെക്കുമ്പോൾ കറക്റ്റായിട്ട് സെൻട്രലായിട്ട് തന്നെ കിട്ടണം. അല്ലെങ്കിൽ നമ്മളത് വെച്ചതിന് ശേഷം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോൾ മൊത്തത്തിൽ അതിൻ്റെ ആ ഒരു ഫിനിഷിങ് പോകും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്യാൻ പറ്റണം ആ കേക്കിൻ്റെ എത്രത്തോളം സെൻട്രലായിട്ട് ആ കേക്ക് വരണമെന്ന്. അപ്പോൾ ഞാനൊരു എന്താ പറയുക, ഒരു വുഡൻ സ്ക്യൂവർ വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു റൗണ്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ട് തന്നെ കറക്റ്റായിട്ട് തന്നെ ഈ കേക്ക് എടുത്ത് വെക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കുറച്ച് വലിയൊരു സ്റ്റീലിൻ്റെ
സ്ക്രേപ്പർ ഉണ്ട്. അപ്പോൾ ആ സ്ക്രേപ്പർക്ക് കേക്ക് ഫുള്ളായിട്ടും കയറും. പിന്നെ എന്നാലും ആ ഇതുണ്ടെങ്കിലും നമുക്ക് മറ്റേ കൈകൊണ്ട് ഒരു സപ്പോർട്ട് വേണം. ഇത് അത്യാവശ്യം വലിയ കേക്കല്ലേ. അപ്പോൾ നമ്മളൊരു ഒരു സ്പാച്ചുലം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് സ്പാച്ചുല വെച്ചിട്ട്, സ്ട്രേറ്റ് സ്പാച്ചുലയാണ് ഏറ്റവും ബെസ്റ്റ്, രണ്ടെണ്ണം വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ പൊക്കിയാൽ മതി. ഇനി ഇങ്ങനെ സ്റ്റേക്കിങ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഫില്ലിങ്ങൊക്കെ കൊടുക്കുന്ന സമയത്ത് തന്നെ സ്റ്റേക്കിങ് ചെയ്തിട്ട് ഫില്ലിങ്ങൊക്കെ കൊടുക്കുന്ന ഒരു രീതിയും കൂടി ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു ട്യൂട്ടർ കേക്ക് ചെയ്ത വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്താലും നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇതിപ്പോൾ ഞാൻ ഫുള്ളായിട്ടും സെറ്റ് ചെയ്തിട്ട്, രണ്ടെണ്ണം സെറ്റ് ചെയ്തിട്ട് സ്റ്റേക്കിങ് ചെയ്യാണ്. അപ്പോൾ ദാ കേക്ക് കറക്റ്റായിട്ട് സെൻറ്ററിൽ തന്നെ വെച്ചിട്ടുണ്ട്. എന്നാലും നമ്മളിത് വെക്കുമ്പോൾ ആ ഒരു സ്പാച്ചുല എടുക്കുമ്പോൾ ചെറുതായിട്ടൊരു ഡാമേജൊക്കെ എല്ലാ കേക്കിനും വരും കേട്ടോ. അത് കുഴപ്പമില്ല, നമ്മളടുത്ത് നമുക്ക് അതൊന്ന് ഒന്നിങ്ങനെ രണ്ട് പാച്ച് വർക്ക് ചെയ്താൽ മതി. കുറച്ച് ക്രീം അവിടെ മാറ്റി വെക്കുക കേട്ടോ. ഇതിനിപ്പോൾ കുറച്ചധികം ക്രീമൊക്കെ സൈഡിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ക്രീം അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഈ ഒരു ഫിനിഷിങ് വർക്കിന് വേണ്ടിയിട്ട് കുറച്ച് ക്രീം അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രാപ്പറോ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്പാച്ചുല എന്തെങ്കിലും വെച്ചിട്ടൊന്ന് നല്ലോണം ഒന്ന് സ്മൂത്താക്കി കൊടുത്താൽ തന്നെ ചെറിയ ഡാമേജൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ കവറായിക്കോളൂ കേട്ടോ. പിന്നെ നമ്മൾ ഈ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഞാനൊരു ലെയ്സും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അവിടെ ഈ ഒരു രണ്ട് കേക്കുകൾ ചേരുന്ന ഭാഗത്ത് ഒരു ലെയ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വെക്കുമ്പോഴും പിന്നെ നമുക്ക് വലിയ കുഴപ്പമില്ല. എന്തെങ്കിലും ചെറിയതായിട്ടുള്ള മിസ്റ്റേക്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ ഈ ലെയ്സ് വെക്കുമ്പോൾ കവറായിക്കോളൂ കേട്ടോ. ഇനി നമ്മളെ കേക്കിന് നല്ലൊരു സപ്പോർട്ട് കൊടുക്കണം. നമുക്ക് ഈ കേക്കും കൊണ്ട് പോകണ്ടേ. അപ്പോൾ ഈ കേക്ക് ഷെയ്ക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്, ഒരു ഡാമേജ് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് കേക്കിൻ്റെ ടോപ്പിന്ന് ആ ഒരു നമ്മളെ താഴെയുള്ള ബേസിൽ തട്ടുന്ന രീതിയിൽ വലിയൊരു സപ്പോർട്ട് കൊടുക്കണം കേട്ടോ. അതായത് നല്ലൊരു വുഡൻ സ്ക്യൂറാണ് നമ്മൾ കൊടുക്കുന്നത്. ചെറിയ ഈ സ്ട്രോ ഒന്നും കൊടുത്താൽ പോരാ കേട്ടോ. നല്ലൊരു വുഡൻ സ്ക്യൂർ വെച്ചിട്ട് തന്നെ നല്ലൊരു സപ്പോർട്ട് മേലെ മുതൽ താഴെ വരെയാണ്ട് അമർത്തി താഴ്ത്തി വെച്ച് കൊടുക്കുക കേട്ടോ ആ ഒരു സ്ക്യൂർ ഇതിൻ്റെ ഉള്ളിലേക്ക്. ഇനി അടുത്തായിട്ട് കേക്കിൻ്റെ ബാക്കി ഡെക്കറേഷൻസ് നോക്കാം. അപ്പോൾ വെഡ്ഡിംഗ് കേക്കുകൾക്ക് പൊതുവേ ഫ്രഷ് ഫ്ലവേഴ്സോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, പ്രത്യേകിച്ച് റോസ്, നല്ല റെഡ് കളറിലുള്ള റോസ്, അതൊക്കെയാണ് നമ്മൾ വെഡ്ഡിംഗ് കേക്കുകളിൽ യൂസ് ചെയ്യലല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫ്രഷ് പോലെ തോന്നിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ റോസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ഞാനിപ്പോൾ 9 പീസ് വെക്കുന്നുണ്ട്. മൂന്ന് സ്റ്റെപ്പായിട്ട് 9 പീസാണ് കേട്ടോ ഈ ഒരു കേക്കിൽ കൊടുക്കുന്നത്. പിന്നെ അതാ ഒരു ലെയ്സും കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ. ഇതാണ് ഗോൾഡൻ കളറിലുള്ള ഒരു ലെയ്സാണ് ഞാൻ ഈ ഒരു കേക്കിൻ്റെ സൈഡിൽ ചുറ്റി കൊടുക്കുന്നത്. രണ്ട് ടയറിനും താഴെ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ബേസ് ടയറിൽ ഈ ലെയ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ക്രീം കേക്ക് ആയതുകൊണ്ട് ലെയ്സ് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ജസ്റ്റ് ഇങ്ങനെ അമർത്തി കൊടുത്താൽ തന്നെ മതി, ആ ക്രീമിൽ തന്നെ അത് ഒട്ടി നിന്നോളും. ഇനി ഫോണ്ടൻ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ എഡിബിൾ ഗ്ലൂ യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ അടുത്ത ടയറിലും കൊടുക്കുന്നുണ്ട്. ആ ഒരു കേക്ക് അതിനോട് ചേരുന്ന, മറ്റേ കേക്കുമൊക്കെ ചേരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ നോക്കിയിട്ട് ഫസ്റ്റ് തന്നെ ഈ ലെയ്സിൻ്റെ അറ്റം ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അതിന് ശേഷം ലെയ്സ് നല്ലോണം വലിച്ച് പിടിക്കുക. എന്നിട്ട് മെല്ലെ നമ്മൾ ഈ ടേൺ ടേബിൾ ഇങ്ങനെ കറക്കി കൊടുത്താൽ മതി കേട്ടോ. മെല്ലെ കറക്കി കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ നിന്നോളും. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മളെ കയ്യേറ്റം ഒന്നിങ്ങനെ അമർത്തി കൊടുത്താൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഫ്ലവേഴ്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഹാപ്പി വെഡ്ഡിംഗ് എന്നുള്ള ഒരു ടോപ്പറും വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ കേക്കിൻ്റെ സൈഡിൽ ഞാൻ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് സൈഡൊക്കെ ഒന്ന് ബ്രഷും കൊണ്ടൊന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു പ്ലെയിൻ ആയിട്ട് കിടക്കില്ല, ചെറിയൊരു ലൈൻസ് പോലെ. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കേക്ക് ഇപ്പോൾ ഒരു 90% റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് ബേബി ബ്രത്തും കൂടിയും വെക്കാനുണ്ട്. അപ്പോൾ ഇതോടെ നമ്മളെ കേക്കിൻ്റെ, ഇതാണ് നമ്മളെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. കണ്ട, അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. ഒരു 5 kg കേക്കിൻ്റെ വോളിയം തോന്നും ഇത് കാണുമ്പോൾ, വെയിറ്റൊക്കെ തോന്നും നമുക്കിത് കണ്ടാൽ. പക്ഷേ ആക്ച്വലി ഇതിമേ നമ്മൾ 2 kg കേക്ക് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെ വെഡ്ഡിംഗ് കേക്കിൻ്റെ സീക്രട്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങളും ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും കമൻ്റായിട്ട് ചോദിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ബേക്ക് ചെയ്യുന്ന ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു വീഡിയോ അവരേറ്റവും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ എന്താ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല വ്ളോഗുകളും റെസിപ്പീസും എല്ലാം ആയിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.